ഓം ശാന്തി. ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ നമ്മുടെ സംബന്ധങ്ങളിൽ സുഖം നഷ്ടപ്പെടുത്തുന്ന ഒരു വലിയ വില്ലനാണ് ഈഗോ. പണ്ടത്തെ കാലത്ത് ഒരു കുടുംബത്തിൽ നിന്ന് മറ്റൊരു കുടുംബത്തിലേക്ക് യാത്രയാകുന്ന ഒരു പെൺകുട്ടിയെ അച്ഛനും അമ്മയും പറയാറുണ്ട്, മോളെ എന്തൊക്കെയാണെങ്കിലും സഹിക്കാനും ക്ഷമിക്കാനുമുള്ള ശക്തിയാണ് നമുക്ക് ആ കുടുംബത്തിൽ അംഗമാവാൻ സാധിക്കുക, നീ പൊറുക്കാനും ക്ഷമിക്കാനൊക്കെ തയ്യാറാവണമെന്ന്. ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല പറയുക, മോളെ എന്താണെങ്കിലും ശരി, നിന്നെ ആ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് അയക്കുന്നെങ്കിലും ഞങ്ങൾ നിൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ, നീ ഒരിക്കലും വേറെ ഇതിൽ ചിന്തിക്കരുത് എന്ന് പറയുന്ന ലോകം. സാഹചര്യങ്ങൾ അങ്ങനെ മാറിപ്പോയി അന്നത്തെ പോലെയല്ല, പക്ഷേ അന്നത്തെ പോലെയും ഇന്നത്തെ പോലും എന്താണൊരു വ്യത്യാസം സംഭവിച്ചത്? പണ്ട് പൊതുവേ പെൺകുട്ടികളുടെ മനസ്സിൽ ഈഗോ കുറവായിരുന്നു, കാരണം ഒതുങ്ങി കൂടേണ്ടവളാണ് നീ എന്നൊരു ബോധ്യം മനുഷ്യന്മാർ പെൺകുട്ടികളുടെ മനസ്സിൽ ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ലോകം മാറിപ്പോയി ഒതുങ്ങി കൂടേണ്ടവളല്ല, നമ്മളും രംഗത്ത് വരേണ്ടവളാണ് എന്നൊരു ബോധ്യം എല്ലാവരുടെ മനസ്സിലും വന്നിട്ടുണ്ട്. ആൺകുട്ടിയുടെ മനസ്സിലും പെൺകുട്ടിയുടെ മനസ്സിലും ഒരുപോലെ ഇത്തരം ഭാവങ്ങൾ വന്ന ലോകമാണിത്. ഞാനും നിങ്ങളുടെ അടുത്ത് മറിച്ചല്ല പറയുന്നത്, ഒതുങ്ങിക്കൂടരുത്. അമ്മമാരാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ആരും ഒതുങ്ങിക്കൂടല്ല വേണ്ടത്, മുന്നോട്ട് വരികയാണ് വേണ്ടത്. പക്ഷേ ഈ മുന്നോട്ട് വരിക എന്നുള്ള പ്രക്രിയ ഉണ്ടല്ലോ, ആ പ്രക്രിയയിലാണ് സ്വയം നമുക്ക് തെറ്റുപറ്റാറ്. നമ്മൾ ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു റിലേഷൻ നമ്മൾ ആരംഭിക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ നമ്മളിനി അത് ഒഫീഷ്യൽ ലെവലിലായിക്കോട്ടെ, നിങ്ങളുടെ സോഷ്യൽ ലെവലിലായിക്കോട്ടെ, സാധാരണ നമ്മുടെ കുടുംബത്തിനുള്ളിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, അഥവാ നിങ്ങളൊരു പുതിയ റിലേഷൻ മാരേജ് ലൈഫ് ആരംഭിക്കുന്ന സമയം ആയിക്കോട്ടെ, എവിടെയാണെങ്കിലും നമുക്ക് മുന്നോട്ട് നിൽക്കണമെന്നും കാര്യങ്ങളുടെ ഉത്തരവാദിത്വം എടുക്കണം എന്നുള്ള കാര്യം ഏറ്റവും നല്ലതാണ്. അതേസമയം തന്നെ ഈ മുന്നോട്ട് വരുന്ന സമയത്ത് ഏത് തലത്തിലാണ് ഞാൻ മുന്നോട്ട് വരേണ്ടത് എന്ന് അറിയാതെ, ഞാനൊരു പെൺകുട്ടി ഒട്ടും മോശക്കാരിയല്ല, ഞാൻ ഒരു ആൺകുട്ടിയാണ്, എനിക്ക് താഴേണ്ടവനല്ല, ഈ രീതിയിലാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. പക്ഷേ ഞാൻ ആണും പെണ്ണും എന്നത് ഈ ദേഹം എന്ന വസ്ത്രം അണിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഐഡൻറ്റിറ്റി മാത്രമാണ്. അതേസമയം അതിൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ആന്തരിക വ്യക്തിത്വം അത് ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും ഒരുപോലെയാണ്. അതുകൊണ്ട് സ്വയം അവനവനെ അറിഞ്ഞുകൊണ്ട് ആന്തരികമായിട്ടുള്ള സശക്തീകരണത്തിലൂടെ വേണം നമുക്ക് മുന്നോട്ട് നിൽക്കാനായിട്ട്. അതായത് ഒരു കുടുംബത്തിൽ ഒരു പെൺകുട്ടി മുന്നോട്ട് വരിക എന്ന് വെച്ചാൽ അർത്ഥം എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വത്തിനൊപ്പത്തിനൊപ്പം നിൽക്കാൻ തയ്യാറാവുന്നതിനൊപ്പം തന്നെ സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ സാഹോദര്യത്തിൻ്റെയും അല്ലെങ്കിൽ വിനയത്തിൻ്റെയും തപസ്സിൻ്റെയും ശക്തിയിലൂടെ ബന്ധങ്ങളെ കൂട്ടിയിണക്കാനുള്ള ഗിഫ്റ്റ് ാണ് ഒരു പെൺകുട്ടിക്ക് ഈ സ്ത്രീ എന്ന ഉടുപ്പിടുമ്പോൾ കിട്ടുന്നതായിട്ടുള്ള ഏറ്റവും വലുതായിട്ടുള്ള ഗിഫ്റ്റ്. ആ ഗിഫ്റ്റിനെ തന്നെ നമ്മൾ നഷ്ടപ്പെടുത്തണം. ആ ഗിഫ്റ്റിനൊപ്പം കൂട്ടിക്കൊണ്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്ര എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏത് സ്ഥലത്ത് നിങ്ങളുണ്ടോ അവിടെ എല്ലാവർക്കും നിങ്ങൾ ആധാരമായിട്ട് മാറും. ഇതല്ലേ മുന്നോട്ട് വരൽ? അതല്ലാതെ നിങ്ങളേത് സ്ഥലത്തുണ്ടോ നിങ്ങളെക്കൊണ്ട് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവുക, നിങ്ങൾ ആ സ്ഥലത്തുള്ളതിൻ്റെ പേരിൽ ഓ ആ കുട്ടി ഇവിടെയുണ്ട് നമുക്കൊന്നും ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല, ആ കുട്ടി ഇവിടെയുണ്ട് അവളെന്താ വിചാരിക്കുക, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല, ഇങ്ങനെ നമ്മളെക്കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു മതിൽ കെട്ടേണ്ട ഒരവസ്ഥ നമ്മളിൽ നിന്നുണ്ടാവുന്നെങ്കിൽ അത് നമ്മുടെ പേരാണ് ദുരഭിമാനമെന്ന്. നമ്മൾ സ്വയം നമ്മളെ തിരിച്ചറിയാതിരിക്കുന്ന അവസ്ഥയിലാണ് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് സ്നേഹത്തെ പങ്കുവെക്കാൻ പറ്റാതായി പോകുന്നത്. അതുകൊണ്ട് യഥാർത്ഥമായിട്ട് ഈഗോ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ആത്മാഭിമാനത്തെ വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഏത് രീതിയിലാണ് ആത്മാഭിമാനം ഇല്ലാണ്ടാക്കേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കിയേ, ഒരു വെള്ളം, ആ വെള്ളം അത് തളച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും വെള്ളം തളച്ചു വീഴുന്ന സമയത്ത് തീ കെട്ടുപോകാറേ ഉള്ളൂ, തീ ഒരിക്കലും കത്താറില്ല. വെള്ളം തളച്ചിരിക്കുന്ന അവസ്ഥയിൽ 100 ഡിഗ്രി ടെമ്പറേച്ചറാണ്. സപ്പോസ് അതെങ്ങാണ്ട് നമ്മുടെ കയ്യിൽ വീണാൽ കൈ പൊള്ളിപ്പോവും, പക്ഷേ ആ വെള്ളം ഒരിക്കലും തീയിനെ കത്തിക്കുന്നില്ല. സ്വയം തളയ്ക്കുന്ന അവസ്ഥയിൽ പോലും തൻ്റെ സ്വധർമ്മത്തെ മറക്കാതിരിക്കുന്നതാണ് ജലം. സ്വയം മാലിന്യങ്ങളെ കത്തിക്കുമ്പോൾ പോലും മാലിന്യമാകാതിരിക്കുന്നതാണ് നമ്മുടെ അഗ്നിതത്വം പഠിപ്പിക്കുന്നത്. എത്ര നനഞ്ഞുണങ്ങിയ പിണ്ടി പോലൊരു സാധനവും അതിനെ കാറ്റ് ഉണക്കി പൊടിക്കുന്നതാണ് കാറ്റിൻ്റെ ദൗത്യം. എത്ര കീറി മുറിച്ചിട്ടും വെട്ടി മുറിച്ചിട്ടും നമ്മളെ താങ്ങി നിർത്തുന്നതാണ് ഭൂമിതത്വം നമുക്ക് തരുന്നത്. എത്ര പുക മാലിന്യങ്ങൾ കൊണ്ട് ഓട്ട വരുത്തിയിട്ടും ഓസോൺ പാളികളിൽ ഹോളുണ്ടാക്കിയിട്ടും നമ്മുടെ കൊട മാറ്റുന്നില്ല ഈ ആകാശതത്വം. നോക്കൂ, പഞ്ചതത്വങ്ങൾ നമുക്ക് അതിൻ്റെ സ്വധർമ്മത്തിൽ നിന്ന് മാറാതുള്ളതായിരിക്കുന്ന കർമ്മത്തെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരമമായിരിക്കുന്ന ശക്തി അവരുള്ളിലിരിക്കുന്നതായിരിക്കുന്ന ഗുണങ്ങളാണ്. ഒരാളുടെ ഡെവലപ്മെൻ്റ് എന്ന് വെച്ചാൽ അർത്ഥം അയാളുടെ ഗുണങ്ങളുടെ ഡെവലപ്മെൻ്റാണ്. അതുകൊണ്ട് ഏതൊരു മനുഷ്യൻ തൻ്റെ ശാന്തിക്ക് പകരം ക്രോധത്തെ ആധാരമാക്കുന്നു, അറിവിന് പകരം അഹങ്കാരത്തെ ആധാരമാക്കുന്നുണ്ടോ, അതുപോലെ സ്നേഹത്തിന് പകരം അറ്റാച്ച്മെൻറ്റിനെ ആധാരമാക്കുന്നുണ്ടോ,
എൻ്റെ പതി എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ മോൻ വേറൊരു പെൺകുട്ടിയുടെ ആവരുതെന്ന് അമ്മായി അമ്മയും, ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കില്ല എന്ന്, എൻ്റെ ഭർത്താവിന് എനിക്ക് വേണം, ഇപ്പിനി എൻ്റെയാണെന്ന് പെൺകുട്ടിയും വിചാരിക്കുന്നതോടെ ഇവിടെ അത് അറ്റാച്ച്മെൻ്റായിട്ട് മോഹമമതകളായിട്ട് മാറുന്നു. ഇങ്ങനെ രൂപം മാറി വരുന്ന ഗുണങ്ങളാണ് ഈഗോ വളർത്തുന്നത്. അതുകൊണ്ട് അറിവ് കൂടുന്തോറും ഒരു മനുഷ്യൻ്റെ അഹങ്കാരം ഇല്ലാതാവുകയാണ് ചെയ്യുക. അഹങ്കാരം ഇല്ലാതാകുന്നു നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങളുടെ സാമീപ്യം കൊണ്ട് മറ്റുള്ളവർക്ക് സുഖം അനുഭവിക്കുമ്പോഴാണ്. ഇതിനെയാണ് യഥാർത്ഥ വികാസമെന്നും മുന്നോട്ട് വരുന്നതെന്നും പറയുന്നത്. അതുകൊണ്ട് സ്ത്രീ സശക്തീകരണത്തിൻ്റെ കാലമാണിത്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയും, നമുക്ക് ഒരു സ്ത്രീക്ക് വിശ്വമാതാവാകാൻ സാധിക്കുമെങ്കിൽ, ലോകത്തെ എല്ലാവരെയും എൻ്റെ സഹോദരനും എന്ന് സ്നേഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിൻ്റെ മുതൽക്കൂട്ടായി മാറും, ആധാരശിലയായി മാറും. അത്തരത്തിൽ സശക്തീകരണത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ദുരഭിമാനത്തെ ഇല്ലാതാക്കാൻ സാധിക്കും. അവിടെ അഭിമാനം പ്രവർത്തിക്കില്ല, പക്ഷേ ആത്മ ആദരവ് അഥവാ ആത്മാഭിമാനം പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. ഇങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോയാൽ സംബന്ധങ്ങളുടെ സുഖം കൊണ്ട് ജീവിതം ആനന്ദമയമായി മാറും. എനിക്ക് ജീവിച്ചു മതിയായില്ല എന്ന് അവസാന നിമിഷം വരെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും. ഓം ശാന്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായി നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൽ യൂട്യൂബ് എന്ന അപ്ലിക്കേഷൻ തുറന്ന് അതിൻ്റെ മുകളിൽ സെർച്ച് ബാറിൽ BK/Sheeba എന്ന് ടൈപ്പ് ചെയ്യുക. അതിൽ BK/Sheeba എന്ന ചാനൽ ക്ലിക്ക് ചെയ്യുക. അതിൽ സബ്സ്ക്രൈബ് എന്ന ചുവന്ന നിറത്തിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ വലതുവശത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിലൂടെ നിങ്ങൾക്ക് ഞങ്ങളിവിടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയം നോട്ടിഫിക്കേഷൻ മൊബൈലിൽ ലഭിക്കാനും വീഡിയോ കാണാനും സാധിക്കുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഓരോരുത്തർക്കും നന്ദി.